അത്യാവശ്യം നമുക്ക് പേഴ്സണലായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഒരു ബ്ലാക്ക് പോയിന്റും കാര്യമൊക്കെ തന്നിട്ടുണ്ട്. ഇതൊന്നും നല്ല ഹൈലൈറ്റ്. ഞാൻ ഈ കിടന്ന ബെഡിൽ ഇവിടെ ഒരു കർട്ടനങ്ങ് മാറ്റിക്കഴിഞ്ഞാൽ മക്കളെ നല്ലൊരു ഒന്നൊന്നര കാഴ്ചയാണ്. കുളുമണാലിയിലേക്ക് പോകുന്ന റൂട്ടാണത്. അപ്പം പോകുന്ന വഴിയിലൊക്കെ റോഡ് പണി നടക്കുന്നുണ്ട്. ഏതാണ്ട് കുറേ ദൂരം തൊട്ട് ബർമാനേൻ്റെ തൊട്ട് കുറേ മുന്നേ തൊട്ട് ഈ റോഡിൻ്റെ പണിയൊക്കെ നടക്കുന്നുണ്ട്. അപ്പം ഒരു 5-6 കൊല്ലം 10 കൊല്ലം കഴിയുന്ന പറയുന്നുണ്ട് ഈ റോഡിൻ്റെ പണി തുടങ്ങിയിട്ട്. നമ്മുടെ ബഷീർക്ക പറഞ്ഞതായിരുന്നു. അപ്പോൾ ഈ റോഡിൻ്റെ ഓൾറെഡി റോഡുണ്ട്, അത് വീതി കൂട്ടുന്ന പരിപാടികളും കാര്യങ്ങളൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വ്ളോഗിൽ ലോക്കൽ ബസ്സിൽ പോകുന്നത് അധികം കണ്ടിട്ടില്ല. ഇത് ലോക്കൽ ബസ്സാണ്, മണാലിയിലേക്ക് പോകാനുള്ള ലോക്കൽ ബസ്. ഇത് പല സ്ഥലത്തു നിന്ന് വരുന്ന ലോക്കൽ ബസ്സുമുണ്ട്. മാണ്ടി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, അവിടെ നിന്ന് പുറപ്പെടുത്ത ലോക്കൽ ബസ് തൊട്ട് അങ്ങ് പഞ്ചാബിൽ നിന്ന് വരുന്നതൊക്കെ ഉണ്ട്. ബർമാന കഴിഞ്ഞ് കുറച്ച് മുന്നോട്ടേക്ക് വന്നപ്പോഴാണ് നമ്മളിങ്ങനെ ഒരു സ്ഥലം കണ്ടത്. ഇത് അത്യാവശ്യം ഒരു ചെറിയൊരു ബർമാനൻ്റെ മുന്നിലേക്കുള്ള ഒരു ചെറിയൊരു ടൗൺ ആണ്. ഇവിടെ അത്യാവശ്യം സ്കൂളുകളും ഹോസ്പിറ്റലുകളും പിന്നെ താമസ സൗകര്യവും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിട്ടുള്ള ബർമാന എക്സ്പ്ലോർ ചെയ്യേണ്ടവർ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അത്യാവശ്യം എക്സ്പ്ലോർ ചെയ്യാനുള്ള കാര്യങ്ങളും ഒക്കെ ഉണ്ട്. നല്ലൊരു സിറ്റി കൈൻഡ് ഓഫ് സ്ഥലം കേട്ടോ. അത് ചുറ്റും ഇതൊക്കെയാണ്, നല്ല പ്രകൃതി ഭംഗിയുണ്ട്. എത്തിയിട്ടുണ്ട്. സ്ഥലം എക്സാക്ട് കറണൂട, ബർമാനേൻ്റെ കുറച്ച് മുന്നോട്ടേക്കുള്ള ഒരു സ്ഥലമാണ്. ഈ ബസ് സ്റ്റാൻഡിൽ അത്യാവശ്യം നല്ല സൗകര്യമുള്ള ഒരു ബസ് സ്റ്റാൻഡ് കേട്ടോ. ഗവൺമെൻറ്റും പ്രൈവറ്റ് ബസ്സൊക്കെ കിട്ടും നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ. ഇവിടെ എന്താ പറയുക, കുറേ ആൾക്കാർ ഇവിടെ ഇറങ്ങും. പിന്നെ ഞാൻ കുളുവിലേക്കുള്ള ബസ്സാണ് കയറിയിട്ടുള്ളത്. ഈ ബസ് കുളു വരെയാണ് പോവുക. അവിടെ നിന്ന് മാറിയിട്ട് കുളുന്ന് മണാലി ബസ് കയറണം. കുളൂര് രാത്രിയൊക്കെ ആവുമായിരിക്കും നമ്മൾ എത്താനെന്ന് തോന്നുന്നു. കുറച്ച് സമയമാണല്ലോ. ബസ് സ്റ്റാൻഡൊക്കെ നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. ഇവിടുന്ന് നമുക്ക് ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞാൽ മാണ്ടി ബസ് സ്റ്റാൻഡ് ആയിരിക്കും ഉണ്ടാവുക. അത് ഇനിയൊരു 50 കിലോമീറ്റർ അടുപ്പിച്ചുണ്ടെന്ന് തോന്നുന്നു. അത്യാവശ്യം നല്ല പ്രകൃതി ഭംഗിയുള്ളൊരു ഏരിയ ഒക്കെ തന്നെ ആട്ടോ. അത് സിറ്റി ഉണ്ടെങ്കിലും സിറ്റി സറൗണ്ടഡ് ബൈ ഒരു പ്രകൃതി ഭംഗിയുള്ള ഒരു ഏരിയ ആയിരിക്കും. അങ്ങനെ ഒരു സ്പെഷ്യൽ ഏരിയ ആണ്. ശരിക്കും പറഞ്ഞാൽ അടിപൊളി ഡാമായിരുന്നു, ഒന്ന് ഇറങ്ങി കാണണം എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ബസ്സിലായതൊന്നും പറ്റില്ലല്ലോ. നമ്മൾ സ്വന്തം വണ്ടി എടുത്ത് വരുമ്പോൾ നമുക്ക് ഇങ്ങനെ നിർത്തി നിർത്തി കണ്ട് കണ്ടൊക്കെ പോകാൻ പറ്റും. അപ്പോൾ അതൊരു നല്ല ഒരു ഡാമാണ്.
ഇത് കുറേ പിക്ചേഴ്സിൽ നമുക്ക് മാണ്ടി എന്ന് പറഞ്ഞിട്ട് അടിച്ച് ഹിമാചൽ എന്ന് പറഞ്ഞിട്ട് അടിച്ചു കഴിഞ്ഞാൽ ഇതിനെപ്പറ്റി കുറേ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. ഒരു അടിപൊളി ഡാമാട്ടോ, നല്ല പനിനീര് പോലത്തെ വെള്ളം, അത് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ഇവിടുന്ന് ബസ് നോക്കുമ്പോൾ തന്നെ കാണുന്നുണ്ട്. അടിപൊളി ഒരു കാഴ്ചയാണത്. പറ്റുന്നവർ സ്വന്തം വണ്ടിയൊക്കെ എടുത്തിട്ട് പോകുന്നവരുണ്ടെങ്കിലേ ഇവിടെയൊക്കെ നിർത്തിയിട്ട് കുറച്ച് നേരം ഇരുന്നിട്ടൊക്കെ പോകും. ഇവിടെ കുളിക്കുന്ന ഒക്കെ സ്ഥലമുണ്ടെന്നൊക്കെയാണ് അതിൻ്റെ പിക്ചേഴ്സൊക്കെ ഗൂഗിൾ നോക്കിയപ്പോൾ കാണാൻ പറ്റി. അപ്പോൾ ഇറങ്ങുമ്പോൾ ഒക്കെ സൂക്ഷിച്ചിറങ്ങുക. ഈ ബസ്സിൻ്റെ ഒരു ചെറിയ ബസ്സാണ്, അതിൻ്റെ ഭംഗിയുണ്ട് കേട്ടോ. അതെ, സിമ്പിൾ ബസ്സാണ്, ഭംഗിയുണ്ട്. അതായത് ഫ്രണ്ടിലെ ഗുരുനാനകിൻ്റെ ഒരു ഫോട്ടോ, ലണ്ടനിൽ ആരോ ഒരാളൊക്കെ ഫോട്ടോ ഒക്കെ ഉണ്ട്. മാലയിട്ടെങ്കിൽ ചെറിയൊരു ബ്ലൂ കളറിലൊരു ആ ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു ചെറിയൊരു എന്താ പറയുക ലട്ടന് പോലെ ഇട്ടിട്ടുണ്ട്. ബസ് സിമ്പിൾ ബസ് നോർമൽ ബസ്സാണ്, മാലിലൊക്കെ കാണാനുള്ള നോർമൽ ബസ്. പക്ഷെ ഇവരൊരു സ്റ്റൈൽ ഓഫ് വേ ഓഫ് ഭയങ്കര ബോഡി സ്ട്രോങ് ആക്കാന്നുള്ളതാണ് ഇവരെ വേണ്ടി. ബസ്സും കാര്യമൊക്കെ തന്നെ നല്ല പുള്ളിക്കൊക്കെ ഉണ്ട്. മീൻസ് എന്താ പറയുക, കുറച്ച് ടയേർഡ് ആകുന്ന കാര്യം തന്നെയാണ്. പക്ഷേ ഇതൊരു വേറൊരു എന്താ പറയുക, അതൊരു എക്സ്പീരിയൻസാണ്. എനിക്ക് പോകാൻ ചാൻസ് കിട്ടിയാൽ പോവാം. കാരണം നന്നായിട്ട് രാവിലെ സമയത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് സ്ഥലങ്ങളിൽ വന്നോണ്ട് പോകും. ബെസ്റ്റ് ബസ്സിൽ തന്നെ റോഡ് പോലും കണ്ടിട്ട് തന്നെ ഇല്ല. ഓളം വായിച്ച് കുറച്ച് സ്ലോ ആയിട്ട് പോകുന്നുണ്ടെങ്കിൽ മറ്റേ സ്ഥലങ്ങളൊക്കെ കണ്ടുപോകാം. പിന്നെ നമുക്ക് അത്യാവശ്യം അവിടെ നിർത്തിത്തരണമെന്നുണ്ടെങ്കിലും ഫോൺ മോണി കാട്ടി വരായിരിക്കും നിർത്തിത്തരാൻ ചാൻസ് കൂടുതലും. കണ്ടാലൊക്കെ ബസ് കാണിച്ചുതരാം. ബസ്സിൻ്റെ ഇൻറ്റീരിയർ ഉണ്ടല്ലേ, നല്ല ഒരു പഞ്ചാബി സ്റ്റൈലാണ്. ഗുരുനാനക്കിൻ്റെ ഫോട്ടോ ഒക്കെ വെച്ചിട്ടുണ്ട്, പിന്നെ മുന്നിൽ കർട്ടണൊക്കെ വെച്ച് നല്ല സ്ട്രോങ് ആട്ടോ വണ്ടി. ഈ മേലെയുള്ള സാധനമൊക്കെ ഉണ്ടല്ലേ, ഫുള്ള് ഇരുമ്പിൻ്റെ ഒരു സ്ട്രോങ് ബോഡിയും കാര്യമൊക്കെയാണ്. ആകെ ഫൈബറൊക്കെ വരുന്നത് ഈ സീറ്റിൻ്റെ ഒക്കെ ഈ ഒരു ഭാഗമുണ്ടല്ലോ, ഈ ഒരു ഭാഗത്തല്ലാണ്ട് വേറെ എവിടെയും ഇങ്ങനെ ഫൈബറിൻ്റെ ഇതൊന്നും വരുന്നില്ല. നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബസ്സാണ്. കുലുങ്ങി കുലുങ്ങി വാൻ കുലുക്കാണ്. റോഡിൻ്റെ പ്രശ്നമാണ്, വണ്ടീൻ്റെ പ്രശ്നമല്ല. പിന്നെ നന്നായിട്ട് ടയേർഡാകും. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് മെയിനായിട്ട് പറയാനുള്ളത്. ജോൺസൺ മാഷ് മഴ കട്ടൻ ചായ എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു ഫീലിംഗ് തന്നെയാണിത്. സത്ലജ് നദിയാണ് ഇത് ഒഴുകുന്നത്. സത്ലജ് നദി നല്ല ഇവിടെ നിന്ന് തൊട്ട് തുടങ്ങുന്നത് എനിക്ക് തോന്നുന്നു ഹിമാലയസിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് വരുന്നു എന്ന് തോന്നുന്നു. അതാണ് ഈ ഒരു പച്ച കളർ, ഈ ഐസ് വെള്ളം ഉരുകിയിട്ട് വരുന്നതുകൊണ്ട് ഒരു പച്ച കളറിന് ഒരു ഒരു ലൈറ്റ് ബ്ലൂ കളറാണ്. ഈ ബസ് സ്റ്റാൻഡ് ഒരു മലേനോട് ചേർന്ന് എടുക്കാം കേട്ടോ.
ഈ മണ്ടിന്നും മാണ്ടിന്നൊക്കെ പറയും ഈ സ്ഥലത്തിന് പല പേരുകളുണ്ട്. ഈ ബസ് സ്റ്റാൻഡിൻ്റെ ഒരു മലേനോട് ചേർന്ന് ഇങ്ങനെ കിടക്കുന്ന ഒരു സ്ഥലമാണ്. ഈ മലേൻ്റെ മേലെ ഒരു റിസോർട്ടുള്ളതായിട്ട് ദൂരെ നിന്ന് കണ്ടായിരുന്നു. പിന്നെ ഈ ഇത് ഈ സിറ്റിയിൽ ഒരുവിധം എല്ലാ സംഭവങ്ങളും കിട്ടുന്ന നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള പോലത്തെ ഒരു സിറ്റിയൊക്കെ തന്നെ കേട്ടോ. അത്യാവശ്യം എല്ലാ സൗകര്യങ്ങളും ഉണ്ട്, താമസ സൗകര്യവും കാര്യങ്ങളൊക്കെ ഉള്ളൊരു സിറ്റിയാണ്. ഈ ബസ് സ്റ്റാൻഡിൻ്റെ ഏരിയ നോക്കണ്ട, കുറച്ച് അപ്പുറത്ത് അത്യാവശ്യം ഒരു മാർക്കറ്റ് ഏരിയകളൊക്കെ ഉള്ളൊരു സ്ഥലമാണ്. നല്ല അടിപൊളി. വണ്ടിയിൽ വന്നാൽ വേണമെങ്കിൽ ഒരു ദിവസം താമസിക്കാനുള്ള എല്ലാ കാര്യങ്ങളും കിട്ടും. നമുക്കൊന്ന് എക്സ്പ്ലോർ ചെയ്യാനുള്ള കാര്യങ്ങളും ഈ മണ്ടി എന്ന് പറഞ്ഞ സ്ഥലത്തുണ്ട്. ഇവിടെയാണ് നമ്മുടെ മണ്ടിയിലെ ഗുരുദ്വാര സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ എല്ലാ കാര്യവും ഫ്രീ ആണ്, ഭക്ഷണം താമസം കാര്യങ്ങളൊക്കെ ഫ്രീയാണ്. ട്രിപ്പ് അടിക്കുന്നവരൊക്കെ മണ്ടിയിൽ വന്നാൽ ഇവിടെയാണ് താമസിക്കാറുള്ളതെന്നാണ് എനിക്കൊരു കേട്ടറിവ്. ഒരു അടിപൊളി സ്ഥലം കേട്ടോ, എക്സ്പ്ലോർ ചെയ്യേണ്ട ഒരു സ്ഥലം തന്നെയാണ്. വരുന്നവരൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു ദിവസം നമുക്ക് വേണമെങ്കിൽ ഇവിടെ താമസിച്ചിട്ട് അത്യാവശ്യം ഇവിടുത്തെ പ്രകൃതിയും കാര്യങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്തിട്ട് വെല്ലാം പോവാം. ഒരു പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബ്ലോക്കാണ്. ബ്ലോക്ക് വന്നു കഴിഞ്ഞാൽ വന്നതാണ്, പിന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല. ഇപ്പോൾ ഒരു ആംബുലൻസ് പോകാനാണ് അതിൻ്റെ സൗണ്ട് ഇറക്കിയത്. തന്നെ ആംബുലൻസ് ഓടിക്കുന്നവരെ നമ്മൾ നമിക്കുന്നുണ്ട്. ഇവിടെ ഉള്ളവരെ ഒന്നും കൂടി എക്സ്ട്രാ നമിക്കേണ്ടി വരും, കാരണം അത്രയും കഷ്ടപ്പാടല്ലേ ഇവിടുത്തെ റോഡ്. അങ്ങനത്തെയാണ് റിസ്ക് പിടിച്ച റോഡാണ്. ബ്ലോക്കൊക്കെ വന്നാൽ വന്നതാണ്. ാണ് ബർമാനയിൽ നിന്ന്. ശരിക്കും ബർമാനയിൽ നിർത്തിയിട്ട് വരുന്നവരാണെങ്കിൽ കഴിയുന്നതും, അല്ലെങ്കിൽ മാണ്ടിയിൽ നിന്നാണെങ്കിൽ പോലും രാവിലെ ഇറങ്ങാൻ നോക്കുക. മാണ്ടിയിലാണ് സ്റ്റേ അടിക്കണമെങ്കിൽ സ്റ്റേ എന്നിട്ട് അവിടെ നിന്ന് രാവിലെ ഇറങ്ങാനാണെങ്കിൽ ഏതാണ്ട് നമുക്ക് മണാലി വരെ നല്ല സുഖസുന്ദരമായിട്ട് നമുക്ക് കാഴ്ചകൾ കണ്ട് പോവാം. എന്നിട്ട് നൈറ്റ് മണാലി എത്താനാണെങ്കിൽ നൈറ്റ് അവിടെ സ്റ്റേ ചെയ്തിട്ട് റെസ്റ്റൊക്കെ എടുത്തിട്ട് പിറ്റേ ദിവസം നമുക്ക് തൊട്ട് മണാലി എക്സ്പ്ലോർ ചെയ്താൽ മതിയല്ലോ. അപ്പം ഈ ഒരു കാഴ്ചകളൊക്കെ കാണാൻ എന്ത് ഭംഗിയാന്ന് അറിയുക. വെള്ളത്തിൻ്റെ കളറ് കണ്ടോ, ഇളം നീലയും പച്ചയൊക്കെ ഒരു മിക്സായ പോലത്തെ ഒരു കളറ്. ഐശ്വര്യക്ക് വരുന്നതുകൊണ്ടാണ് ഇങ്ങനെ. ഇവിടെ ഡാമുകളൊക്കെ ഇഷ്ടംപോലെ ഡാമുകളുണ്ട്. മീൻ ഒക്കെ പിടിക്കുന്ന ആൾക്കാരുണ്ട്, ചെറിയ ബോട്ടിംഗ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. നമുക്ക് കുറച്ചും കൂടെ ചെറിയ ചെറിയ ജോക്കെ എത്തുന്ന അടുപ്പിച്ചിട്ട് ഇഷ്ടംപോലെ നമുക്ക് ഇതുണ്ട്, എന്താ പറയുക, വാട്ടർ ആക്ടിവിറ്റീസ് ഇഷ്ടംപോലെ ഉണ്ട്. അപ്പോൾ അതൊക്കെ പിന്നെ കുറേ അപകടങ്ങളൊക്കെ പറ്റും. അതൊക്കെ ശ്രദ്ധിച്ചിട്ട് നോക്കി നല്ല വിശ്വസിക്കാൻ പറ്റുന്ന ആൾക്കാരാണെങ്കിൽ മാത്രമേ വാട്ടർ ആക്ടിവിറ്റീസിലൊക്കെ ഇടപെടാൻ പാടുള്ളൂ എന്ന് പറയുന്നുണ്ട്. ഇഷ്ടംപോലെ നടന്നിട്ടുണ്ട് ഇവിടെ ഓരോരോ അപകടങ്ങൾ. അതുകൊണ്ട് ശ്രദ്ധിക്കുക. കുളുവിലാണ് എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ വാട്ടർ ആക്ടിവിറ്റീസ് ഉള്ള സ്ഥലം തോന്നുന്നത്. ഞാൻ കുറേ നെറ്റിൽ നോക്കിയപ്പോൾ അങ്ങനെ കണ്ടത്. കാരണം വ്യക്തമായിട്ടൊരു ഉത്തരം തരാം.
നിൽക്കുകയെന്നറിയാം, അല്ലെങ്കിൽ സ്റ്റെബിലൈസേഷൻ കുറവാണ്. കയറൊക്കെ അതിൻ്റെ കൂടെ കുലുങ്ങി 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 നടുവ് അടിയും, നല്ല ക്ഷീണം വരും കുറേ കഴിയുമോറും. പിന്നെ നല്ല അപകടമുള്ള റൂട്ടാണ്. റോഡ് പണിങ്ങനെ നടന്നുകൊണ്ട് നിൽക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് കുറേ കാലമായിട്ട് തുടങ്ങിയിട്ടില്ല. കാരണം ഇത് മല നിരകളിൽ ഈ റോഡുകളും കാര്യങ്ങളൊക്കെ 4 വരി 6 വരിയൊക്കെ ആക്കണമെന്നുണ്ടെങ്കിൽ ഇത്ര റിസ്ക് പിടിച്ചിട്ടുള്ള പണിയാണല്ലോ. അത്രയും നല്ല വൃത്തിയിൽ മെനയോട് കൂടിയിട്ട് അഴിമതിയൊന്നും കാട്ടാണ്ട് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലല്ലേ കാലകാലം അത് നിൽക്കൂ. ഇതൊക്കെ അധികം എനിക്ക് തോന്നുന്നു മിലിറ്ററി മറ്റേ അടൽ ടണലൊക്കെ കെട്ടിയ പോലത്തെ ടീംസൊക്കെ തന്നെ ആയിരിക്കും ഇതിൻ്റെയൊക്കെ കൺസ്ട്രക്ഷൻ ഏറ്റെടുത്ത് ചെയ്യുന്നതെന്നാണ് എൻ്റെ ഒരു, അല്ലെങ്കിൽ നാഷണൽ ഹൈവേസ് ആയിരിക്കും. പുറത്ത് കൊടുത്തിട്ടൊക്കെ ചെയ്യാൻ ചാൻസ് കുറവാണ്. കാരണം ഇതൊക്കെ റിസ്ക് അല്ലേ. ഇതൊക്കെ ഈ ഏരിയയിലൊക്കെ എന്താ പറയുക, മിലിറ്ററി വണ്ടികളൊക്കെ ഇഷ്ടംപോലെ വരുന്നതാണ്. അപ്പോൾ അതിൻ്റേതായ ക്വാളിറ്റിയിലും കാര്യങ്ങളിലൊക്കെ ഇത് ചെയ്യാൻ പാടുള്ളൂ. നല്ല ഭംഗിയുള്ള ഏരിയ ആണ്, പക്ഷേ കുലുങ്ങി കുലുങ്ങി ആ ഏരിയകളൊക്കെ മര്യാദയ്ക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ വീഡിയോയിൽ അങ്ങനെ ഷെയ്ക്ക് അനുഭവപ്പെട്ടിട്ട് ഒരു വിഷമിക്കുന്നവരുണ്ടെങ്കിൽ ക്ഷമിക്കുക. റോട്ടിൽ ഒരു 3 അല്ലെങ്കിൽ 2 എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു 2-3 പ്രാവശ്യം 3 കിലോമീറ്റർ പോയി വരുമ്പോഴത്തേക്കും ഈ ടയറൊക്കെ വണ്ടീൻ്റെ എത്ര പ്രാവശ്യം മാറ്റേണ്ടി വരും ദൈവത്തിനാരെ. അവർക്ക് എങ്ങനെ മുതലാണെന്ന് ഞാൻ ആലോചിക്കുന്നു. പ്ലസ് ഈ വെള്ളം കണ്ടില്ലേ, എന്ത് ഭംഗിയല്ലേ. നമ്മൾ ബർമാനിലുള്ളപ്പോൾ ഈ സത്ലജ് നദി കണ്ടതാണ്. ഏതാണ്ട് കുളുവിലും പിന്നെ മണാലിയിലൊക്കെ എത്തുന്നവരെ എനിക്ക് ഒന്ന് ആ ഈ ഒരു നദീൻ്റെ ഒരു കരയിൽ കൂടി തന്നെയാണ് ഇങ്ങനെ റോഡ് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് തോന്നുന്നു. കാരണം ഞാൻ വരുമ്പോൾ ഇപ്പോൾ എല്ലായിടത്തും ഈ നദിയുണ്ട്. അപ്പോൾ എനിക്ക് ഒന്നാ തന്നെ ആണെന്ന് തോന്നുന്നു വഴി. അപ്പോൾ വരുന്നവർക്ക് റൂട്ടൊന്നും പിന്നെ മാറിപ്പോകുന്ന പ്രശ്നമൊന്നുമില്ല. എന്നാലും അഥവാ മാറിപ്പോകുന്നുണ്ടെങ്കിൽ ഈ ഒരു നദീൻ്റെ കര പിടിച്ച് ഇങ്ങനെ പോയിക്കോളാം. ഇങ്ങനെ കുറേ ടണൽസും കാര്യങ്ങളൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. പിന്നെ ഇവിടെ കുറേ പാലങ്ങളൊക്കെ കണ്ടില്ലേ. എനിക്ക് ഇവിടെ ഒക്കെ ഇറങ്ങിയിട്ടൊന്നും നടക്കണമെന്നുണ്ട്. അതേപോലെ ഇങ്ങനത്തെ വീട്ടിലൊക്കെ ഒരു ദിവസം താമസിച്ച് പോകണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ എന്ത് ചെയ്യാനേ, നമ്മൾ ട്രിപ്പ് അങ്ങനെ ഒരു ബജറ്റ് ട്രിപ്പാണ്. നമുക്കിപ്പം വല്ലാണ്ട് ഇങ്ങനത്തെ ഒന്നും ആസ്വദിക്കാൻ പറ്റില്ല. ഇനി ഇവിടെ ഒന്ന് ഹോട്ടലില്ലെങ്കിൽ ഏതെങ്കിലും വീട്ടുകാരുടെ അടുത്ത് പെർമിഷൻ വാങ്ങിയിട്ടൊക്കെ എടുക്കേണ്ടി വരും. ഇനിയിപ്പോൾ അതിനൊന്നുള്ള ടൈമില്ല. മണാലി 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 എന്നുള്ള ചിന്ത തന്നെ ആയിപ്പോയി. അപ്പം പിന്നെ കണ്ടില്ലേ, ചില നേരത്തെ ഒരു അമ്പലം കണ്ടായിരുന്നില്ലേ നിങ്ങൾ? ആ അമ്പലമൊക്കെ എന്ത് ഭംഗിയാന്ന് നോക്കിയേ. മലയിനോട് ഇറങ്ങിയിട്ട് ഒരു അണ്ടർഗ്രൗണ്ട് പോലെ താഴേക്കൊക്കെ പോകാനുള്ള വഴികളൊക്കെ ഉണ്ട്.
എമ്മാതിരി നീളം ആയിട്ടാണല്ലോ ബ്രോ. ഞാൻ ഇതുവരെ കയറിയതിൽ ഏറ്റവും നീളം കൂടിയിട്ടാണ് ഉണ്ടാകുന്നത്. ഇനി അടൽ ടണലിൽ കയറി കഴിഞ്ഞാൽ എളുപ്പം കൂടും, പക്ഷേ ഇപ്പം ഈ ഒരു നിമിഷം കയറിയതിൽ ഏറ്റവും എളുപ്പം കൂടിയിട്ടാണ് അല്ലെങ്കിൽ അത് കയറി ഇറങ്ങിയപ്പോൾ തന്നെ ഒരു മഞ്ഞിൻ്റെ പൊടികളും തണുപ്പൊക്കെ കിട്ടി തുടങ്ങി കേട്ടാ. മഞ്ഞിൻ്റെ പൊടി, മഞ്ഞൊന്നും കാണാനില്ല പക്ഷെ ഒരു മഞ്ഞിൻ്റെ പൊടി പോലെ ഇവിടെ കണ്ടു. എന്താ പറയുക, ഭയങ്കര തണുപ്പ് കൂടിയിട്ടുണ്ട് കേട്ടാ. ജാക്കറ്റും കൂടി, ഒരു ജാക്കറ്റും കൂടി എടുത്ത് കയറ്റേണ്ടി വരും തോന്നുന്നു. നല്ല തണുപ്പ് കയറുന്നുണ്ട്. ഒരു വൈകുന്നേരം സമയമായിട്ട് കഴിവ് അപ്പോഴത്തേക്കും ഇങ്ങനെ തണുപ്പാണെങ്കിൽ നൈറ്റൊക്കെ പറയണ്ട. കുളുവൊക്കെ എത്താനായിട്ട് ഓരോ ലക്ഷണങ്ങളൊക്കെ കണ്ടു തുടങ്ങി കേട്ടോ. ഓരോ ഗ്രാമങ്ങളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. നല്ല അടിപൊളി ഗ്രാമങ്ങളാണ്. ഇവിടെ വന്നിട്ട് ഒരു രണ്ടോ മൂന്നോ ദിവസമൊക്കെ അല്ലെങ്കിൽ ഒരാഴ്ച അങ്ങ് ഐടിപ്പിച്ച് അങ്ങ് നിന്ന് നിന്ന് എക്സ്പ്ലോറൊക്കെ ചെയ്യണം. ഞാൻ ബാംഗ്ലൂരിലുള്ള എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത് ചോദിച്ചപ്പം അവർ വർക്ക് ഫ്രം ഹോം കൊറോണക്ക് വേണ്ടിയിട്ട് ഇവിടെ വന്ന് ഒരുപാടൊക്കെ ഒരു വീടെടുത്ത് വർക്ക് ഫ്രം ഹോം ഇവിടെ വെച്ചിട്ട് ഒരു നാലഞ്ച് ആൾക്കാർ ഇരുന്ന് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു. അപ്പോൾ പറ്റുമെങ്കിൽ എങ്ങനെ വല്ല പ്ലാനൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ വരാം, അടിപൊളി സ്ഥലമാണ്. നല്ല ഭംഗിയുള്ള ഗ്രാമങ്ങൾ, നല്ല മലനിരകൾ ഗ്രാമത്തിനെ ചുറ്റിയും. പക്ഷേ റോഡ് ഇങ്ങനത്തെയാണ് ഏറ്റവും വലിയ അബദ്ധം. റോഡിൻ്റെ പ്രശ്നമാണ് ഏറ്റവും വലിയ, സഹിക്കാൻ പറ്റാത്ത. എന്താ ചെയ്യാനാണ്, ഇതൊക്കെ പണി തീർന്നു കഴിഞ്ഞാൽ അടിപൊളി റോഡായിരിക്കും ഇവിടെയൊക്കെ. നമ്മളെ നാട്ടിലിങ്ങോട്ട് ബെറ്റർ ആയിരിക്കും തോന്നുന്നു. കുളു അങ്ങനെ എത്തിയിട്ടുണ്ട്. കുളുവിൻ്റെ ഒരു മാർക്കറ്റ് ഏരിയ ആണിത്. കുറച്ച് ഭക്ഷണം കഴിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്താ പറയുക, ഇവിടെ ഇനിയിപ്പം ഇരുടായി തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പം അതിൻ്റെയൊക്കെ പോകുന്തോറും ഇരുട് കൂടി കൂടി വരും. ഞാൻ ഏത് സമയത്ത് അവിടെ എത്തുമെന്ന് അറിയില്ല. അപ്പോൾ എന്താ പ്രശ്നമെന്ന് വെച്ചാൽ ഷൂട്ടിംഗ് നടക്കില്ല ഇരുട് തുടങ്ങിയാൽ. ഇനി അങ്ങോട്ടേക്കാണ് ഒന്നും കൂടി ഭംഗി കൂടിക്കൂടി വരുന്ന സ്ഥലങ്ങൾ, പക്ഷേ ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റാത്തതിൻ്റെ വിഷമമുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. ഈ മണ്ടിയിൽ നിന്നാണെങ്കിലും വർമാണയിൽ നിന്നൊക്കെ ആണെങ്കിലും രാവിലെ ഇറങ്ങാൻ മാക്സിമം ശ്രമിക്കുക. രാവിലെ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം ഷൂട്ട് ചെയ്തിട്ടോ, വ്ളോഗേഴ്സ് ആണെങ്കിലും ഷൂട്ട് ചെയ്തിട്ടോ, അല്ലെങ്കിൽ അത്യാവശ്യം സ്ഥലങ്ങളൊക്കെ കണ്ടിട്ടോ, കുറച്ച് ഇറങ്ങി നിന്ന് ഓരോ കാഴ്ചകളൊക്കെ കണ്ടിട്ടൊക്കെ വരാൻ പറ്റിയ ഒരു ഇതാണ്. അപ്പോൾ ഇനി ഇവിടുന്ന് ഞാൻ കുളുന്ന് ഇറങ്ങിയിട്ട് ബസ് മാറി കയറി എനിക്ക് എന്താ പറയുക, മണാലി ബസ് കയറണം. എന്നിട്ട് വേണം മണാലിയിലേക്ക് പോകാൻ. ശരിക്കും ഇവിടെ സ്റ്റേ അടിച്ചിട്ട് പോയാൽ മതി, പക്ഷെ വെറുതെ ഒരു ദിവസം കളയുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. കുളുവിനേക്കാളും കൂടുതൽ കാഴ്ചകൾ ഉള്ളത് മണാലിയിലാണല്ലോ. ബസ് മാറി കയറി കേട്ടോ, മണാലിക്കുള്ള ബസ് കുളുവിന്ന് കയറി. ഉച്ചപ്പാടാണ്, മൈക്കൊന്നും കണക്ട് ചെയ്തില്ല. ഫോണിൽ എടുക്കുന്ന അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ട്. യാത്ര ചെയ്യുമ്പോൾ ഉള്ള വീഡിയോ ഒക്കെ നല്ല പ്രശ്നമാണ്. മണാലിയിലെ ബസ് സ്റ്റാൻഡിൽ വന്നപ്പോൾ എന്താ പറ്റിയെന്ന് വെച്ചാൽ ഒരു വലിയൊരു കോമഡിക്കാൻ നടന്ന്. അല്ല, മണാലിയിലെ ബസ് സ്റ്റാൻഡിൽ വന്നപ്പം ഓട്ടോറിക്ഷക്കാർ ഞാൻ താമസിക്കാൻ വേണ്ടി ബുക്ക് ചെയ്ത ഹോട്ടലിലേക്ക് 150 രൂപ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു അതൊത്തിരി കൂടുതലല്ലേ ചേട്ടാ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ. അത് ചോദിച്ചപ്പോൾ മൂപ്പര് പറഞ്ഞ് അന്നാണ് ഞങ്ങൾ ഒറ്റയ്ക്ക് നടന്നു എന്നുള്ളൊരു ഡയലോഗ്. നമ്മൾ അഭിമാനം സമ്മതിച്ചില്ല, അങ്ങ് ഒറ്റയ്ക്ക് നടന്നു. ഒരു 2.5 കിലോമീറ്ററേ ഉള്ളൂ, അതിനാണ് ഈ 150 രൂപ വെച്ചത്. 2.5 കിലോമീറ്റർ, 2.25 കിലോമീറ്റർ ഉണ്ടോ. ഒരു 500 മീറ്റർ നടന്നു കഴിഞ്ഞപ്പോൾ പിന്നെയുള്ള മോനെ കുത്തനെയുള്ള കയറ്റം. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈശ്വര പെട്ടല്ലോ, ഇയാൾ വെറുതെ അല്ല 150 രൂപ പറഞ്ഞതെന്ന് മനസ്സിലായി. അങ്ങനെ
നടന്ന് കഷ്ടപ്പെട്ട് ഈ ഹോട്ടൽ കണ്ടുപിടിച്ച് കുറേ കഷ്ടപ്പെട്ട് അന്ന് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല, കാരണം ഫുൾ ഇരുടെ ആയിരുന്നു. പിന്നെയാണ് ഈ രണ്ട് ബാഗും കാര്യമൊക്കെ ഇട്ട് ഇത് കയറണ്ടേ. അങ്ങനെ എങ്ങനെയല്ലോ കണ്ടുപിടിച്ച് ഇവിടെ എത്തി. ഇവിടെ എത്തിയപ്പം ഒരു റൂമിന് ഒരു ദിവസത്തേക്ക്, അതായത് ഒരു റൂമിൽ 10 ബെഡുള്ള ഡോർമെട്രി റൂമാണ്. പക്ഷേ ഡോർമെട്രി എന്നൊന്നും പറയാനില്ല, അത്യാവശ്യം ഒരു ഗ്യാങ് വന്നിട്ടുണ്ടെങ്കിൽ അല്ല 10 ആൾക്ക് സുഖമായിട്ട് നിൽക്കാൻ പറ്റിയ റൂമാണ്. ഇപ്പം ഞാൻ ഒറ്റയ്ക്ക് വന്നുകൊണ്ടാണ്. പിന്നെ അതേപോലത്തെ 4 ബെഡുള്ള ഒരു ചെറിയ റൂമുണ്ട്. അങ്ങനത്തെയും ഡോർമെട്രി അവൈലബിളാണ് ഇവിടെ. അപ്പം ഒരാൾക്ക് 222 രൂപ, 200 രൂപയാണ്, പിന്നെ ടാക്സ് ഒക്കെ അടക്കം 222 രൂപ ഈ റൂമിന്. അപ്പം ഞാനിപ്പോൾ ഉറങ്ങി എണീച്ചുള്ളൂ, ഏതാണ്ട് ഒരു 9 മണിയാവുന്നേയുള്ളൂ. അപ്പോൾ റൂമ് കാണിച്ചുതരാം. റൂമ് കാണിക്കുന്നതിന് മുന്നേ ഇതാണ് ഞാൻ കിടന്ന ബെഡിൻ്റെ ഇങ്ങനെ ഒരു ഇവിടുന്നിങ്ങനെ നിലത്തുനിന്ന് കയറി വന്നിട്ട് ഇവിടെയാണ് ബെഡുള്ളത്. നിലത്തുനിന്ന് ഇവിടുന്ന് കയറി വന്നിട്ടേ ഇവിടെയാണ് ബെഡുള്ളത്. ഇങ്ങനെ ഒരു 10 ബെഡുണ്ട്. ഒന്ന് പണിയുണ്ട്, ഈ 2 ബെഡിൽ ആളുണ്ടായിരുന്നു. ഓരിപ്പം പുറത്തേക്ക് പോയി, ലക്നൗക്കാരാ. പിന്നെ ഇവിടെ കുറച്ച് കബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ട്, നമ്മുടെ സാധനങ്ങളൊക്കെ. എനിക്കൊരു 8 നമ്പർ കബോർഡ് തന്നിട്ടുണ്ട് സാധനങ്ങൾ വെക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇവിടെ ഒരു ലൈറ്റ് ഉണ്ട്, അത്യാവശ്യം നമുക്ക് പേഴ്സണലായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഒരു ബ്ലാക്ക് പോയിൻ്റ് കാര്യമൊക്കെ തന്നിട്ടുണ്ട്. ഇതൊന്നും നല്ല ഹൈലൈറ്റ്. ഞാനീ കിടന്ന ബെഡിൽ ഇവിടെ ഒരു കർട്ടനുണ്ട്, കർട്ടനങ്ങ് മാറ്റിക്കഴിഞ്ഞാൽ മക്കളെ നല്ലൊരു 1.5 കാഴ്ചയാണ്. മഞ്ഞ് മലകളുടെ ഒരു ഘോഷയാത്ര. അവിടെ കാണുന്നുണ്ടോന്ന് അറിയില്ല, ഇവിടുന്ന് നേക്കഡ് ഐസ് വെച്ചിട്ട് അടിപൊളിയായിട്ട് കാണാം. മഞ്ഞ് മലയാണ് കാണുന്ന മലയുടെ വേക്കല്, ഇവിടെയൊക്കെ കാണുന്ന മഞ്ഞ് മല. ഇത്രയും നല്ലൊരു ബെഡ് 222 രൂപയൊക്കെ കിട്ടാന്ന് പറഞ്ഞാല് അല്ലൊക്കെ, അവിടെയൊക്കെ മഞ്ഞുമലകളുണ്ട്, അല്ല വെളിച്ചം കാണുന്നിടത്തൊക്കെ മഞ്ഞുമലകളുണ്ട്. പക്ഷെ നേക്കഡ് ഐസ് വെച്ചിട്ട് ക്യാമറയിൽ ഒരു ലിമിറ്റ് ഉണ്ട് എനിക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. അടിപൊളി വ്യൂ എൻ്റെ അമ്മു. ഇവിടെ നിന്ന് ഇനി പുറത്തിറങ്ങണം. കണ്ടമാന മലയാളീസ് ഉണ്ട്. ഞാൻ ഇപ്പം ഇന്നലെ വന്നപ്പോൾ ഇവിടെ ഒരു 3 മലയാളീസിനെ പരിചയപ്പെട്ടു. ഏലൊരാളുടെ പേര് അക്ഷയ് തന്നെ, എൻ്റെ അതേ പേര് തന്നെ. അപ്പോൾ അവർ നടൽ ടണലിൽ ഒരു ബൈക്ക് റെൻ്റർ എടുത്ത് പോകാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഞാൻ ചിലപ്പോൾ അവരെ ഒന്ന് കൂട്ടിമുട്ടിയിട്ട് കണ്ടുമുട്ടിയിട്ട് ഒന്ന് പ്ലാൻ ചെയ്തിട്ട് ഇപ്പോൾ ഇറങ്ങും ഞങ്ങൾ. അടൽ ടണൽ കാണാൻ വേണ്ടിയിട്ട് ഒരു ബൈക്ക് റെൻ്റർ എടുത്തിട്ട് ഞങ്ങളിപ്പോൾ ചിലപ്പോൾ പോവും. അപ്പോൾ ഇവിടുത്തെ ബാത്റൂമും സൗകര്യമൊക്കെ അതും അടിപൊളി കേട്ടോ. ഈ കാണുന്ന സ്ഥലത്തിൻ്റെ ഒരു മനോഹാരിത ഉണ്ടല്ലേ. മണാലിയിൽ വരാതെ ആരും പോകരുത്. അയ്യോ ശരിക്കും പറഞ്ഞാൽ നല്ല തണുപ്പാണ്, കൈയൊക്കെ ഐസ് പോലെ പോയി. ഗ്ലൗസും ഷൂവും ഒക്കെ ഇട്ടിട്ട് തന്നെ ഇതൊക്കെയാണ് അവസ്ഥ. അപ്പോൾ ഇതാണ് നമ്മുടെ റൂം, ഇതാണ് നമ്മുടെ കാഴ്ച. ഈ റൂമിന് വേറെയും കുറേ പ്രത്യേകതകൾ.